നമസ്കാരം. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിയമസഭാ മാർച്ചിൽ എം എം മണി അധിക്ഷേപകരമായി ചിത്രീകരിച്ചതിനെ ന്യായീകരിച്ച കെ സുധാകരൻ തീരുന്നു. ചിമ്പാൻസിയെ മണിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള കട്ടൗട്ട് ആയിരുന്നു അധിക്ഷേപത്തിനായി മഹിളാ കോൺഗ്രസ് ഉപയോഗിച്ചത്. മണിയുടെ മുഖവും ചിമ്പാൻസിയുടെ മുഖവും ഒന്നാണെന്ന് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഒറിജിനൽ അല്ലാതെ കാണിക്കാൻ പറ്റുമോ എന്നും കെപിസിസി പ്രസിഡന്റ് ചോദിച്ചു. മണിയുടെ മുഖം അങ്ങനെയായി പോയതിനെ ഞങ്ങൾ എന്തു പിഴച്ചു, സൃഷ്ടാവിനോടല്ലേ പോയി പറയേണ്ടതെന്നും സുധാകരൻ രൂക്ഷ വിമർശനമായി ഉന്നയിച്ചു. അതേസമയം സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് മാപ്പു പറഞ്ഞവരുടെ തറവാടിത്തം കൊണ്ടാണ്. മാത്രമല്ല മണിക്കതൊന്നുമില്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു. നേരത്തെ മഹിളാ കോൺഗ്രസ് വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് ഉദ്ഘാടകനായ വി ഡി സതീശൻ എന്നാൽ പാതി വഴിക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസ് മാപ്പു പറഞ്ഞത്. മണിക്കെതിരെ മാർച്ചിൽ മോശം പരാമർശങ്ങളടങ്ങിയ മുദ്രാവാക്യം വിളികളും ഉണ്ടായി. വലിയ രീതിയിലുള്ള വിമർശനവും ഉണ്ടായി. ആരെയും മോശക്കാരായി ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും മഹിളാ കോൺഗ്രസ് വ്യക്തമാക്കി. വലിയ വിമർശനം തന്നെയായിരുന്നു മഹിളാ കോൺഗ്രസും അതോടൊപ്പം തന്നെ കെ സുധാകരനും ഉന്നയിച്ചത്. അതേസമയം ഈ പ്രതികരണത്തിലും ഒരു മറുപടി നൽകിക്കൊണ്ട് എം എം മണിയും രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല തനിക്ക് ആരുടെയും മാപ്പും കോപ്പും ഒന്നും വേണ്ട എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞത്. ഒരുത്തൻ്റെയും മാപ്പും വേണ്ട, ഒരുത്തൻ്റെയും കോപ്പും വേണ്ട, കയ്യിൽ വെച്ചേരെ, ഇവിടെ നിന്നും തരാൻ ഒട്ടുമില്ലാതാനും. ഇങ്ങനെയായിരുന്നു എം എം മണി ഫേസ്ബുക്കിൽ കുറിച്ചത്. നേരത്തെ മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ചിമ്പാൻസിയുടെ രൂപത്തിൽ തല വെട്ടിമാറ്റി പകരം മണിയുടെ ചിത്രം വെച്ചത് വലിയ വിവാദമായി ഇപ്പോഴും തുടരുകയാണ്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു ആദ്യം സുധാകരൻ ചെയ്തത്. ഇതാണ് എല്ലാവരെയും ചുടിപ്പിച്ചത്. ചിമ്പാൻസിയെ പോലെയല്ലേ എം എം മണിയുടെ മുഖം, ഞങ്ങൾ എന്തു പിഴച്ചു, ഇനി സൃഷ്ടാവിനോട് പറയാനല്ലേ പറ്റൂ എന്നായിരുന്നു സുധാകരൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് എന്നാൽ വിവാദമായതോടെയാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഖേദ പ്രകടനവുമായി സുധാകരൻ രംഗത്ത് വന്നത്. പത്രസമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി. ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് മനുഷ്യരെ അകാരണമായി ആക്ഷേപിച്ച ഒരാളെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭത്തിൽ അധികം ചിന്തിക്കാതെ പ്രതികരിച്ചു. മാത്രമല്ല മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമല്ല പുറത്തേക്ക് വന്നതെന്നും സുധാകരൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. തെറ്റിനെ തെറ്റായി തന്നെ കാണുന്നുവെന്നും യാതൊരു ന്യായീകരണത്തിനും മുതിരില്ലാതെ അതിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും സുധാകരൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് എം എം മണി ഫേസ്ബുക്കിലൂടെ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നത്. എം എം മണിക്കെതിരായ പ്രതികരണത്തിൽ സുധാകരനെതിരെ ഡിവൈഎഫ്ഐ നേതാക്കളും രംഗത്ത് വന്നു. വടകര എം എൽ എ കെ കെ രമയ്ക്കെതിരെ നിയമസഭയിൽ എം എം മണി നടത്തിയ പരാമർശം വലിയ വിവാദമായി ഇപ്പോഴും തുടരുകയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് ഉടലെടുക്കുന്നത്. സി പി എമ്മിൽ നിന്നും അതുപോലെ ഡിവൈഎഫ്ഐ നിന്നും എസ് എഫ് ഐയിൽ നിന്നു പോലും എം എം മണിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും രംഗത്ത് വരുന്നത്. എന്നാൽ കെ സുധാകരനെ വളരെ വലിയ രീതിയിൽ രൂക്ഷഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഈ മൂന്ന്, അതായത് എസ് എഫ് ഐയിൽ നിന്നും ഡിവൈഎഫ്ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും നിരവധി പേർ രംഗത്ത് വരുന്നത്. ലൈക്ക്.